അപ്പം നമുക്ക് ഒരു നാടൻ കറി തയ്യാറാക്കാം. ഒരു പാടുമില്ല, നമുക്ക് കുക്കിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ഞാൻ കുറച്ച് സവോള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കറി നിങ്ങൾക്ക് മാക്സിമം എല്ലാ പേർക്കും അറിയാമായിരിക്കും, നിങ്ങൾ ചെയ്യുന്നതായിരിക്കും. പക്ഷെ അറിഞ്ഞുകൂടാത്തവർക്കായിട്ട് ഞാൻ ഈ കറി ഒന്ന് ഷെയർ ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ എരിവിനനുസരിച്ച് പച്ചമുളകിടണം, അതുപോലെ തക്കാളി. അപ്പോൾ ഞാൻ ഒരു മീഡിയം സൈസ് സവോളയും അതുപോലെ തന്നെ ഒരു ചെറിയ തക്കാളിയും ഇതേപോലെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ സ്വാദിനനുസരിച്ച് ഉപ്പ് ചേർക്കണം. ഇത് ഇത്രയും ചേർത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഇതുപോലെ തിരുമി തിരുമി എടുക്കണം. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് തിരുമി ഉള്ളി നന്നായിട്ടൊന്ന് വാടി കിട്ടുന്ന തരത്തേക്ക് ഒന്ന് തിരുമണം. ഓക്കെ, നന്നായിട്ട് ഞാൻ കൈ കൊണ്ട് തിരുമി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു കുറച്ച് ഒരു ടേബിൾ സ്പൂൺ ഓയില്, അതായത് നമ്മുടെ വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ വേണം ഇതിന് ചേർക്കാനായിട്ട്. വേറെ എന്ത് എണ്ണ നമ്മളിതിൽ ഉപയോഗിച്ചാലും നമുക്ക് ആ നാടൻ കറിയുടെ ടേസ്റ്റ് കിട്ടില്ല. വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് വീണ്ടും കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ആ വെളിച്ചെണ്ണ ഈ കറിയിൽ നന്നായിട്ട് ചാലിച്ച് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഈ കറി ഉണ്ടാക്കിയതോടെ ഞാൻ ഒന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയാമായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, എങ്കിലും അറിഞ്ഞുകൂടാത്തവർക്കായിട്ട് ഈ കറി ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നു. അപ്പോൾ എല്ലാ പേരും ട്രൈ ചെയ്ത് നോക്കണം. ചോറിന് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല, ഇതുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഈ കറിയുടെ ഒപ്പം ഇതുപോലെ ഒരു മുളകും കൂടെ പൊരിച്ചിട്ടുണ്ടായിരുന്ന നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാ പേരും ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം പറയണം. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.